മലയാളത്തിലെ ടെലിവിഷൻ പ്രേക്ഷകർക്ക് വളരെ പ്രിയപ്പെട്ട പരമ്പരയായിരുന്നു ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സാന്ത്വനം. 3 വർഷത്തോളം സംപ്രേഷണം ചെയ്ത ഈ സീരിയൽ ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. തുടക്കം മുതൽ പ്രേക്ഷക പ്രശംസ നേടിയെടുത്ത പരമ്പരയിലെ താരങ്ങൾ തമ്മിലുള്ള സൗഹൃദവും പ്രേക്ഷകരെ ആകർഷിച്ചിരുന്നു. ഇത്രയും കാലം ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്നവർ വേർപിരിഞ്ഞു പോകുന്നതിന്റെ വിഷമങ്ങൾ താരങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു. സാന്ത്വനം അവസാനിച്ചതിന്റെ സങ്കടം ഇപ്പോഴും പ്രേക്ഷകർക്കും മാറിയിട്ടില്ല. ഇപ്പോൾ സാന്ത്വനം സീരിയലിലെ പ്രധാന കഥാപാത്രങ്ങളിലൊന്നായ അപർണ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച രക്ഷ പങ്കുവച്ച കുറിപ്പാണ് ചർച്ചയാകുന്നത്. ബാലന്റെയും ദേവിയുടെയും ഹരിയുടെയും ശിവന്റെയും കണ്ണന്റെയും കഥ പറഞ്ഞ സാന്ത്വനത്തിൽ ഹരിയുടെ ഭാര്യയാണ് അപർണ എന്ന കഥാപാത്രം. അപ്പു എന്നാണ് അപർണയെ വിളിക്കുന്നത്. പിടിവാശിക്കാരിയായ അപ്പുവിന്റെ ചില പ്രവൃത്തികൾ പ്രേക്ഷകർക്ക് അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ലെങ്കിലും അപ്പുവിനോടൊരു പ്രത്യേക സ്നേഹമുണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പുവിനെ പ്രേക്ഷകർക്ക് മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രക്ഷ തന്റെ ഭർത്താവിനൊപ്പം പങ്കുവച്ച ഫോട്ടോയ്ക്കിട്ട കുറിപ്പ് ഇങ്ങനെയാണ്: പറ്റിയ ആൾ കൂടെ ഉണ്ടാവുമ്പോൾ സന്തോഷത്തോടെ ഇരിക്കാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടതില്ല, അത് താനേ സംഭവിച്ചോളും എന്നാണ് ചിത്രത്തിനൊപ്പം കുറിച്ചത്. അപ്പു പറഞ്ഞ വാക്കുകൾ ശരിയാണെന്നാണ് ആരാധകർ കമന്റുകളിലൂടെ വ്യക്തമാക്കുന്നത്. എന്നാൽ അപ്പുവിനെ വല്ലാതെ മിസ് ചെയ്യുന്നെന്നും ആരാധകർ പറയുന്നു. എന്നും ഇതുപോലെ സന്തോഷത്തോടെ ഇരിക്കണമെന്നും ആരാധകർ കമന്റ് ചെയ്തു. 2022 രക്ഷയുടെ വിവാഹം കഴിഞ്ഞത്. ബംഗളൂരുവിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ അർഖജ് ആണ് താരത്തിന്റെ ഭർത്താവ്. മോഡലിംഗിലൂടെയാണ് രക്ഷ അഭിനയത്തിലേക്ക് എത്തിയത്. കമർകാറ്റ് എന്ന തമിഴ് ചിത്രത്തിലാണ് താരം ആദ്യം അഭിനയിച്ചത്. പിന്നീട് നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന സീരിയലിൽ അഭിനയിച്ചു. സാന്ത്വനം സീരിയലാണ് താരത്തിന് കൂടുതൽ ശ്രദ്ധ നേടിക്കൊടുത്തത്. സാന്ത്വനം അവസാനിച്ചതിന് പിന്നാലെയുള്ള വിഷമം രക്ഷ നേരത്തെയും പങ്കുവച്ചിരുന്നു. പ്രേക്ഷകർ കാണുന്നത് പോലെ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും അത്രത്തോളം സ്നേഹവും അടുപ്പവും ഉണ്ടായിരുന്നു. അവരെ മിസ് ചെയ്യുക, അത് കഴിയുക എന്ന് പറയുന്നത് മെന്റലി ഞങ്ങൾക്ക് അത്രത്തോളം സങ്കടമായിരുന്നു. ലാസ്റ്റ് ഡേയൊക്കെ എല്ലാവരും കരച്ചിലായിരുന്നു. ഗോപികയടക്കം എല്ലാവരും ആ ഫീലിലായിരുന്നു. അതുകൊണ്ട് ഉപദേശമൊന്നും കൊടുക്കാൻ പറ്റിയിരുന്നില്ല എന്നാണ് നേരത്തെ രക്ഷ പറഞ്ഞത്.